നമസ്കാരം നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾ അരങ്ങേറി വരുന്ന കാര്യം നമുക്കിപ്പോൾ പകൽ പോലെ അറിയാം പകൽ പോലെ അത് സത്യവുമാണ് ഈ കർഷക സമരവും മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപ് നടന്നു വന്നിരുന്ന സി എ എൻ ആർ സി വിരുദ്ധ സമരവും ഒക്കെ തന്നെ അതായത് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി രാജ്യത്തിന് അനുകൂലമായി ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാനും ആ അതിലെ പ്രക്ഷോഭ പരിപാടികളിലൂടെ ഇവിടെ കലാപം ആഹ്വാനം ചെയ്യാനും പലരും ഗൂഢശ്രമങ്ങൾ നടത്തി വരുന്നു അതിലേക്ക് ധാരാളം ആളുകൾ ആകൃഷ്ടരായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇപ്പം ജെ എൻ യു ജെ എൻ യു സമരം അല്ലെങ്കിൽ ജാമ്യാമിലിയ ഇതുപോലെയുള്ള സർവകലാശാലകളിൽ നിന്ന് ചെറുപ്പക്കാരും അങ്ങനെയുള്ള ആളുകളും ഒക്കെ തന്നെ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരായി എത്തുന്നു അല്ല അതിനൊരു കാരണം വേണ്ടി അവർക്ക് പണം കിട്ടുന്നുണ്ടാകാം നമ്മൾ അംഗീകരിക്കുന്നു അവർക്ക് മറ്റ് പിന്തുണകൾ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അതിനൊക്കെ ഒരു കാരണം വേണ്ടി തീർച്ചയായും വേണം ഒരു കാരണം ഒരു സുഹൃത്ത് ദേശീയ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദേശീയ മേഖലകളിലൊക്കെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചത് കാരണം ഇവർ എന്തുകൊണ്ട് എത്തപ്പെടുന്നു ഈ രീതിയിലേക്ക് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലേക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതികരിക്കുന്നു ഒക്കെയുണ്ട് അപ്പോൾ ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് തീവ്ര മറ്റ് തീവ്രവാദി മൂവ്മെൻറ്റുകൾ രാജ്യവിരുദ്ധ മൂവ്മെൻറ്റുകൾ രാജ്യത്തിനെതിരായ പ്രയോഗങ്ങൾ ട്വീറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അവന്മാർ ഉദ്ദേശിച്ച കാര്യമൊന്നും ഇവിടെ നടന്നില്ല അത് വേറെ കാര്യം അപ്പോൾ ഒരു ജഡ്ജി ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് ഈ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തി എത്തുകയാണ് ഒരു പ്രതിയായിട്ട് അയാളെ പോലീസ് പിടിക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് സമര പ്രക്ഷോഭ പരിപാടികളെന്ന പേരിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തി ഒരു പ്രതി ഇതൊരു ഇതൊരു പ്രതീകമായി അല്ലെങ്കിൽ ഇതൊരു പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന മനസ്സുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ് അതെ അതേക്കുറിച്ച് ജഡ്ജിയും ഈ പ്രതിയായ വ്യക്തിയും തമ്മിലുള്ള സംഭാഷണം ജഡ്ജി ആരുമാകട്ടെ അല്ലെങ്കിൽ പ്രതി ആരുമാകട്ടെ പക്ഷേ ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവന്മാർ എന്തുകൊണ്ട് ഇവിടെ കഴിച്ചു തൂങ്ങുന്നു അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇംഗ്ലീഷിലാണ് സംഭാഷണം ഞാനത് മലയാളത്തിൽ കൂടി പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാം ജഡ്ജ് ചോദിക്കുന്നു ഡിഡ് യു ഷൗട്ട് ദ സ്ലോഗൻ ദാറ്റ് ഇന്ത്യ വിൽ ബി ബ്രോക്കൺ ഇൻ ടു പീസസ് ഇന്ത്യയെ പല കഷ്ണങ്ങളായി മുറിക്കും എന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചോ എന്ന് ചോദിക്കുന്നു ജഡ്ജി പ്രതിയോട് പ്രതിയുടെ ഉത്തരം യെസ് തീർച്ചയായും വിളിച്ചു ഡി ടി സ്ലോഗൻ ഓഫ് പാകിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചോ എന്ന് തന്നെ പ്രതിയുടെ മറുപടി സധൈര്യം യു ഒൻഡ് ദ നാഷണൽ ആന്ധം നാഷണൽ ഫ്ലാഗ് ഭാരതത്തിന്റെ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും നിങ്ങൾ അപമാനിച്ചോ എന്ന് ചോദിക്കുന്നു പ്രതി ഉത്തരം നൽകുന്നു യെസ് അതെ ഡി ട്യൂ സപ്പോർട്ട് ടെററിസം ആൻഡ് നക്സലിസം നക്സൽ തീവ്രവാദ ആശയങ്ങളൊക്കെ തന്നെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ മറുപടി യെസ് ഡിഡ് യു സപ്പോർട്ട് റേസിംഗ് വെപ്പൺസ് അഗൻസ്റ്റ് ദ മിലിറ്ററി പോലീസ് മിലിറ്ററി ആൻഡ് പോലീസ് ഈ രാജ്യത്തെ സൈനികർക്കും അല്ലെങ്കിൽ പോലീസിനുമെതിരെ ആയുധമെടുക്കാനും അവരെ ആക്രമിക്കാനും നിങ്ങൾ തയ്യാറെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു യേസ് എന്ന സധൈര്യം മറുപടി ഡിഡ് യു ഹോച്ച് ദ ഫ്ലാഗ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് അദർ ആൻറ്റി നാഷണൽ ആൻറ്റിനാഷണൽ ഏജൻസീസ് അതായത് ഈ ഖാലിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയുള്ള വിഘടന ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ കൂടി നിങ്ങൾ വീശിയോ യേസ് എന്ന മറുപടി വൈ ഡു യു ഡു ദിസ് യു ക്യാൻ നോ യു നോ വാട്ട്സ് ദ പണിഷ്മെന്റ് നിങ്ങളിതൊക്കെ എന്തിനാണ് ചെയ്തത് നിങ്ങൾക്കതിനുള്ള ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയില്ലേ പിന്നെയും ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം കൂടെ ഞാൻ വിട്ടുപോയി ഡിഡ് യു ഡാമേജ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി അതായത് നിങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചോ നിങ്ങൾ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളെ നശിപ്പിച്ചോ യെസ് എന്ന പ്രതി ധൈര്യപൂർവ്വം മറുപടി നൽകുന്നുണ്ട് ഇത് പ്രതീകാത്മകമായ ഒരു വിചാരണയാണ് ഞാൻ പറയുന്നു ഇത് ഒരാൾ അയച്ചു തന്നതാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വിശദമായി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതെന്താണ് സംഭവം എന്ന് അപ്പോൾ പ്രതി ചോദിക്കുന്നു ഇതൊക്കെ പ്രതിയോട് ചോദിക്കുന്നു ജഡ്ജി എന്താണ് വൈ ഡിഡ് യു ടു ദിസ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് യു നോ വാട്ട്സ് ദ പണിഷ്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഇതിനൊക്കെയുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് പ്രതി സാധൈര്യം മറുപടി പറയുന്നു യെസ് ഐ ഹാവ് ഡൺ ദിസ് വെരി തോട്ട്ഫുള്ളി ഞാനിത് വളരെ ആലോചിച്ചാണ് ചെയ്തത് ബിഫോർ ബിഫോർ ദിസ് ഐ വാസ് അൻ അനോണിമസ് പേഴ്സൺ ലോങ്ങിങ് ഫോർ സ്മോൾ തിങ്സ് ബട്ട് സിൻസ് ഐ ഡിഡ് ദാറ്റ് ഐ ഹാവ് കം ഇൻ ടു ദ കാറ്റഗറി ഓഫ് ഹോണറബിൾ പീപ്പിൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സമൂഹത്തിൽ ചില സമൂഹത്തിലും ചില മേഖലകളിലും അല്ലെങ്കിൽ വലിയ സ്ഥാനം ലഭിച്ചു ഞാൻ പ്രശസ്തനായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ആൾക്കാരനെ പിന്തുണയ്ക്കാനും ഒക്കെ ഉണ്ടായി എന്നാണ് പ്രതി മറുപടി നൽകിയത് ബിഗ് ലീഡേഴ്സ് ഓഫ് നാഷണൽ റീജിയണൽ പാർട്ടീസ് ലൈക്ക് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ലാലു പ്രസാദ് യാദവ് മായാവതി അഖിലേഷ് മമതാ ബാനർജി ശരത് പവാർ അങ്ങനെ യെച്ചൂരി സീതാറാം യെച്ചൂരി അതുപോലെ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എനിക്ക് വ്യക്തിപരമായ പിന്തുണ അറിയിച്ചു അവർ എന്നെ സ്ഥിരമായി വിളിക്കുന്നു അവർ എന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്നു മറ്റു നടപടിക്രമങ്ങളിലേക്ക് അവർ ഇത്രയും വലിയ ആളുകളൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുന്നു ഞാൻ വലിയ ഒരു പ്രശസ്തനായ വ്യക്തിയായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു അതുപോലെ ജേർണലിസ്റ്റ് ലൈക്ക് രവീഷ് കുമാർ രാജ്ദീപ് സർദേസായി ബർഖാദാദ് പ്രസൂൺ ശേഖർ ഗുപ്ത ആർ പ്രൈസിംഗ്സ് എന്നെ എന്നെ പോലുള്ള ആളുകളെ ഇവരൊക്കെ ഈ പറഞ്ഞ ജേർണലിസ്റ്റുകൾ ഒക്കെ തന്നെ പുകഴ്ത്തുന്നു അവർ എന്നെ വെച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എൻ്റെ പടമടിച്ചുവിട്ട് പ്രിന്റ് മീഡിയ ഇത് ആഘോഷമാക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഐ വാസ് ഓഫ് സ്മോൾ ജോബ് ചെറിയ ജോലിക്കാരനായിരുന്നു ടുഡേ ഓഫേഴ്സ് ആർ കമ്മിംഗ് ഫ്രം ബിഗ് പാർട്ടീസ് ടു കണ്ടസ്റ്റ് പാർലമെന്ററി ഇലക്ഷൻ ഇലക്ഷൻ മത്സരിക്കാനും എം എൽ എ ആക്കാമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ധാരാളം പണം കിട്ടുന്നു ബട്ട് ദിസ് ട്രീസൺ യു ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഫോർ ട്രീസൺ അപ്പം ഇത് ഒരു വലിയ രാജ്യദ്രോഹ കുറ്റമാണ് ഒരു തെറ്റാണ് പക്ഷേ നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ജഡ്ജ് പറയുമ്പോൾ നോ പ്രോബ്ലം കൺട്രീസ് റിനൗഡ് ലോയേഴ്സ് കപിൽ സിബൽ മനു അഭിഷേക് സിംഗ് വി പ്രശാന്ത് ഭൂഷൺ വിൽ ഫോളോ മീ അതായത് എന്നെ ഞാൻ അറസ്റ്റിലാവുകയോ എനിക്ക് നിയമ നടപടി നേരിടേണ്ടി വരികയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നിലേക്ക് എത്തുന്നത് കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ദോസ്കു ഓപ്പൺ കോർട്ട് ഇൻ ഫേവർ ഓഫ് യാക്കൂബ് മേമൻ കസബ് ആൻഡ് അഫ്സൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി ഹാജരായ വക്കീലന്മാർ എനിക്ക് വേണ്ടി ഹാജരാകും അപ്പോൾ ഇത് ഏത് തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഇത് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ലീഡേഴ്സ് ലൈക്ക് ജിഗ്നേഷ് മവാനി കനയ്യകുമാർ ഉമർ ഖാലിദ് ഹർദിക് അൽപേഷ് ഒവൈസി അസം ആൻഡ് അച്മൽ ഹാവ് ബിൻ ബോൺ ഡ്യൂ ടു സച്ച് ആക്ഷൻസ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചിന്താഗതികളും ഇങ്ങനെയുള്ള പ്രവൃത്തികളും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉമർ ഖാലിദിനെയും അതുപോലെയുള്ള ആളുകളെയും പോലെയുള്ള രാജ്യദ്രോഹികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്താൽ അവന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ അവന് നിയമപരിരക്ഷ കൊടുക്കാൻ അവന് വേണ്ടി പാട്ടുകൾ എഴുതാൻ അവനെ പുകഴ്ത്തിപ്പാടാൻ മാധ്യമങ്ങളിൽ അവന്റെ ചിത്രം അച്ചടിപ്പിക്കാൻ അവനെ വച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ചർച്ച നടത്താൻ രാജ്യദ്രോഹികളെ തെരഞ്ഞു നടക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ഇടതുപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ ബർഖാദത്തിൻ്റെയും അതുപോലെ രാജ്ദീപ് സർദേസായിയുടെയും മാധ്യമങ്ങളും അതുപോലെയുള്ള മാമാ മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംഘം ഇനി ഇയാൾ കേസിൽപ്പെട്ടുപോയോ ഇയാളെ രക്ഷിക്കാൻ കപിൽ സിബലിനെയും മനു അഭിഷേക് സിംഗിനെയും പ്രശാന്ത് ഭൂഷണേയും പോലെയുള്ള കൂട്ടിക്കുത്തിയ വക്കീലന്മാർ പിന്നെ എങ്ങനെ ഇവിടെ ഉമർ ഖാലിദുമാർ ഉണ്ടാകാതിരിക്കും എന്ന സംശയത്തോടുകൂടി തന്നെയാണ് ഈ പോസ്റ്റ് ദേശീയ തലത്തിൽ തന്നെ ഈ പോസ്റ്റ് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇങ്ങനെ ഉള്ള സംഭവമാണ് സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള പിന്തുണകളാണ് ഇവിടെ രാജ്യദ്രോഹികളെ വളർത്തുന്നത് അപ്പോൾ യഥാർത്ഥ രോഗം ആർക്കാണെന്ന് മനസ്സിലായല്ലോ രാജ്യത്തിനെതിരെ രാജ്യത്തെ തകർക്കാൻ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ഇവിടെ മത തീവ്രവാദം വളർത്താൻ ഒരു വലിയ സംഘമാണ് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ആരെയൊക്കെ പൊക്കിക്കൊണ്ടു വന്നാലും നിങ്ങൾ കനയ്യകുമാറിനെയും ഉമർ ഖാലിദിനെയും അതുപോലെ തന്നെ ജിഗ്നേഷ് മെമാനിയെയും ആരെ പൊക്കിക്കൊണ്ടു വന്നാലും യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായതാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് രാജ്യദ്രോഹികൾ ജനിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്